എല്ലാം മറന്നുകൊണ്ടാണ് അവർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കനത്ത ചെടി അടിഞ്ഞുകൂടി കിടക്കുന്നു, പലതരം അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുൻപാണ് അവിടെ കലക്ട്രേറ്റിൽ എത്തി അവലോകന യോഗം ചേർന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് എത്തുന്നുണ്ട്. അവർ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നില്ല, പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പുഞ്ചിരിവട്ടത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി തന്നെ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. തലശ്ശേരി ബിഷപ്പും അദ്ദേഹത്തോടൊപ്പം, താമരശ്ശേരി ബിഷപ്പ് മരുഞ്ചനാനിയലും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ദുരന്തബാധിത മേഖലയിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇവർ എത്തിയിരുന്നു. പുഞ്ചിരിമട്ടത്തേക്ക് ഇതാ ജെ സി പി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മരങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ മരക്കഷ്ണങ്ങൾക്കിടയിൽ, മരക്കൂട്ടത്തിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നാണ് അറിയേണ്ടത്. അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തുകയാണ് രക്ഷാപ്രവർത്തകർ. ചെളിയിൽ വടി ഉപയോഗിച്ച് കുത്തി ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. മുണ്ടക്കയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് മറുഭാഗത്ത് നമ്മൾ കാണുന്നത്. അവിടെ മന്ത്രി ജോർജ് കുര്യനും ഇഞ്ചനാനിയൽ പിതാവും രക്ഷാദൗത്യത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ കലക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നിരുന്നു. രക്ഷാദൗത്യം കൂടുതൽ ഊർജിതമാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയിക്കുന്നത്. എങ്കിലും പല മേഖലയിലേക്കും ഇനിയും കൂടുതൽ രക്ഷാപ്രവർത്തകരെ, പ്രത്യേകിച്ച് സൈന്യത്തെ, സൈനികരെ, വൈദഗ്ധ്യമുള്ളവരെ എത്തിക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടെ നീങ്ങാം, നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. താമരശ്ശേരി രൂപത നല്ല എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു, എന്താണോ ആവശ്യമുള്ളത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം കഴിവുള്ളതുപോലെ ചെയ്യണം എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. അവിടെയൊക്കെയുള്ളൊരു അനുഭവം, അവിടെ ഒരു ദീർഘകാലമായി ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങളായിരുന്നു. അവർ അവരുടെ ദയനീയ അവസ്ഥയാണ് അവർ പറയുന്നത്. ഇനി ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾക്കിനി ആരുണ്ട്, ഞങ്ങൾക്കിനി എവിടെ ജോലി കിട്ടും, ഞങ്ങൾക്കൊന്നുമില്ല. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം കിട്ടുമോ, ഒരു പ്രതീക്ഷയില്ല അവർക്ക്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എങ്ങനെയാണ് ഒരു അമ്പലം തന്നെ നഷ്ടപ്പെട്ടത്? അല്ല, ഇവിടെ വളരെ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. ഓരോ പല കുടുംബങ്ങളിലും ഒരാൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഇന്നലെ ഒരു കുട്ടിയെ കണ്ട, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവശേഷിച്ചിട്ടുള്ളൂ. പലരും ഭാര്യ മാത്രം അവശേഷിച്ചത്, ഭർത്താവ് മാത്രം അവശേഷിച്ചിട്ടുള്ളൂ. ശരി, പുഞ്ചിരിമട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. അവിടെ വിജയബാലൻ്റെ ഓട്ടോറിക്ഷ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജെ സി ബി ഇപ്പോൾ, ഒരു ഹിറ്റാച്ചി ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ്. ആ മരങ്ങളൊക്കെ തന്നെയും മാറ്റേണ്ടതുണ്ട്. ഒടുവിൽ പുഞ്ചിരിമട്ടത്തേക്ക് ഇത്തരത്തിൽ യന്ത്ര സാമഗ്രികളൊക്കെ എത്തിക്കുകയാണ്. ഇന്നലെ തന്നെ എത്തിക്കേണ്ടതായിരുന്നു, കാരണം അത്രത്തോളം ഈ ദുരന്തം അനുഭവിച്ച ഇടമാണ്. ഉരുൾപൊട്ടലുണ്ടായ ആ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടുതാഴെയുള്ള സ്ഥലമാണിത്. അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന മരങ്ങളുണ്ട്, നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. വിജയബാലൻ്റെ ഓട്ടോറിക്ഷ ഇപ്പോൾ കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. ആ ചെളിക്കുണ്ടിൽ ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഒപ്പം അവിടെ കൂച്ചൻ പാറ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നു, ആ പാറകളൊക്കെ നീക്കേണ്ടതുണ്ട്. അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് സ്നിഫർ ഡോഗിൻ്റെ സഹായത്തോടെ പരിശോധിക്കുകയുമാണ്. പുഞ്ചിരിമട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹിറ്റാച്ചിയും ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു ആ മേഖലയിലേക്ക്. ഹിറ്റാച്ചി ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു, മരങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൊക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതാണ്. മുണ്ടക്കയിൽ നിന്ന്, അതായത് ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുഞ്ചിരിമട്ടത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇടത്തു നിന്ന് കുത്തിയൊലിച്ചു വന്ന വെള്ളപ്പാച്ചിലിനിടയിൽ തകർന്നടിഞ്ഞ് കിടക്കുന്ന മരക്കൂട്ടമാണ് കാണുന്നത്. നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ചൂരന്മല വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നും മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നിരവധി മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് മാത്രം 3 മൃതദേഹമാണ് അവിടെ കണ്ടെത്തിയത്. ഒപ്പം ശരീരഭാഗങ്ങളും ലഭിക്കുന്നുണ്ട്, അതൊക്കെ ഡി എൻ എ പരിശോധന നടത്തും. മൂടൽ മഞ്ഞുണ്ട് ഈ പ്രദേശത്താകെ എന്നതാണ് നേരത്തെ. പക്ഷേ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാദൗത്യം ഇന്നിപ്പോൾ സുഗമമായി പുരോഗമിക്കുന്നുണ്ട് പലയിടങ്ങളിലും എന്നൊരാശ്വാസകരമായ സംഗതിയുണ്ട്. ഇപ്പോൾ മരങ്ങളൊക്കെ അവിടെ അടിഞ്ഞുകൂടിയ മരകഷ്ണങ്ങളൊക്കെ തന്നെയും മാറ്റുന്ന ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ ഹിറ്റാച്ചി എത്തിച്ചതോടെ കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നതാണ്. നേരത്തെ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒക്കെ ചേർന്നുകൊണ്ട് മനുഷ്യ സാധ്യമായ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ
ആ ഓട്ടോറിക്ഷ മാറ്റിയിട്ടും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്.